നമുക്ക് നല്ലൊരു ഉണക്കച്ചമ്മീൻ കറി ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ അരക്കപ്പ് ഉണക്കച്ചമ്മീൻ എടുത്തിട്ടുണ്ട്. ഇത് നന്നായി കഴുകി വൃത്തിയാക്കിയിട്ട് ഉണക്കിയെടുത്ത ചെമ്മീനാണ്. നമുക്കൊരു പാൻ വെച്ച് ചൂടാകുമ്പോൾ ഈ ചെമ്മീനൊന്ന് വറുത്തെടുക്കാം. ചെമ്മീനെ വറുക്കുമ്പോൾ ഒരു മൂത്ത സ്മെല്ല് വരും. അപ്പോൾ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. ഇത് മൂത്ത് കഴിഞ്ഞാൽ പതുക്കെ ഒന്ന് ഇതമർത്തിയിട്ടൊന്ന് കുറച്ച് പൊടിച്ചെടുക്കാം. അപ്പോൾ കറിയിൽ അതിൻ്റെ ടേസ്റ്റ് കൂടുതൽ വരും. കുറച്ച് പൊടിച്ചാൽ മതി, ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ചതങ്ങി കിട്ടിയാൽ മതി. ഒരു ചട്ടി എടുത്തിട്ട് അതിനകത്ത് നമുക്ക് കറി വെക്കാൻ വേണ്ടിയിട്ട് ഈ ചെമ്മീനെ ഇട്ട് കൊടുക്കാം. ഞാൻ ചട്ടിയിലോട്ട് 2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം. ഒരു ചെറിയ തക്കാളി അരിഞ്ഞത്, 2 പച്ചമുളക്, കുറച്ച് വേപ്പില, 1 മാങ്ങ കഷ്ണാക്കിയത്. നല്ല പുളിയുള്ള മാങ്ങയാണ്, അത് കാരണം ഞാൻ 1 മാങ്ങ എടുത്തിട്ടുണ്ട്. നമുക്ക് പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഇത് കലക്കിയെടുക്കണം. ഉണക്കമീൻ കറി വെക്കുമ്പോൾ എപ്പോഴും തിളച്ചതിന് ശേഷം മാത്രം ഉപ്പിട്ട് കൊടുക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ ഉണക്കമീൻ്റെ ആ ഉപ്പുണ്ടല്ലോ, അത് കറിയിൽ വന്നിട്ട് ഉപ്പ് കൂടും. അപ്പോൾ ജസ്റ്റ് തിളച്ചതിന് ശേഷം മാത്രം ഉപ്പിട്ട് കൊടുക്കാൻ. നമുക്ക് സ്റ്റവ് ഓൺ ആക്കിയിട്ട് കലക്കി വെച്ചിട്ട് ഇത് തിളച്ച് വറ്റണ വരെ നമുക്കൊന്ന് മൂടി വെച്ചിട്ട് വേവിക്കാം. ഒരു മിക്സിയുടെ ജാറ് എടുത്തിട്ട് 1/2 മുറി തേങ്ങ ഇടണം. കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം. ഇനി നമുക്ക് പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അരച്ചെടുക്കാം. ഇത്രയും പാകത്തിന് മുങ്ങാനുള്ള വെള്ളം ഒഴിക്കാം. ഇത് നന്നായി പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാം. നമ്മുടെ കലക്കി വെച്ച കറി നന്നായി വറ്റി മാങ്ങയും ചെമ്മീനൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് പാകത്തിന് ഉപ്പിട്ട് കൊടുക്കണം. നന്നായി മാങ്ങ കഷ്ണമൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇതിലോട്ടാണ് നേരത്തെ അരച്ച് വെച്ചില്ലേ ആ തേങ്ങ ഒഴിച്ചു കൊടുക്കണം. ഈ പാകത്തിന് കറുപ്പ് പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കണം. അധികം വെള്ളം പോലെ ആവണ്ട, അത്യാവശ്യം ഒരു കട്ടി വേണമെങ്കിൽ അരക്കി. ഒരു 5 മിനിറ്റ് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം. ഈ ചെമ്മീൻ തന്നെ വേണമെന്നില്ല, ഏത് ഉണക്കമീൻ ഉപയോഗിച്ചിട്ടും നമുക്ക് ഈ കറി ഉണ്ടാക്കാം. മല്ലിപ്പൊടി ഉപയോഗിക്കരുത്, മല്ലിപ്പൊടി ഉപയോഗിച്ചാൽ കറിയുടെ ടേസ്റ്റ് മാറിപ്പോകും. ഇനി ഒരു 5 മിനിറ്റ് തിളക്കട്ടെ. കറി നന്നായി തിളച്ച് വറ്റി നല്ല ഗ്രേവിയൊക്കെ നല്ല ഇത് വന്നിട്ടുണ്ട്. നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. എന്നിട്ട് ഇതിലൊന്ന് കടുക് പൊട്ടിക്കണം. ഒരു ചെഞ്ചട്ടി വെച്ച് ചൂടാകുമ്പോൾ കടുക് പൊട്ടിക്കണം. പാകത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം, വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചു കൊടുക്കണം. ഇതിലോട്ട് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കണം. കൊട്ടി കഴിയുമ്പോൾ
Curry, 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 curry,